ശ്രോതാക്കളെ, നിങ്ങൾക്കെൻ്റെ സ്നേഹവന്ദനം. അനേക യന്ത്രങ്ങൾ അടക്കം ചെയ്ത ഒരു മഹായന്ത്രമാണ് മനുഷ്യ ശരീരം. ലക്ഷക്കണക്കിന് ശാസ്ത്ര പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു ഫാക്ടറി. ഇതിനകത്ത് ലഹരി വസ്തുക്കളുടെ ഉപയോഗം വരുത്തുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ലഹരി വസ്തുക്കൾ വരുത്തുന്ന വിപത്തിൻ്റെ വ്യാപ്തി എന്തൊക്കെയാണ്? മനുഷ്യവംശത്തിൻ്റെ സർവനാശത്തിന് കാരണങ്ങൾ പലതുണ്ട്. എന്നാൽ ചർച്ച ചെയ്യപ്പെടേണ്ട പ്രധാന വിഷയം ലഹരിയുടെ ഉപയോഗത്തെക്കുറിച്ചാണ്. കൊടുങ്കാറ്റിൻ്റെ ശക്തിയും തിരമാലയുടെ വേഗതയും ഒരുമിച്ച് ചേർന്നാൽ അവയ്ക്ക് വൻതോതിൽ നാശം വിധിക്കുവാൻ കഴിയും. ഇതുപോലെ തന്നെയാണ് ലഹരി വസ്തുവും. ഒരു കുടുംബത്തെ, ഒരു സമൂഹത്തെ, ഒരു ജനപദത്തെ എന്തിന് ഈ മനുഷ്യ വംശത്തെ നശിപ്പിക്കുവാൻ പോകുന്ന ശക്തിയും വേഗതയുമാണ് ഇതിനുള്ളത്. ലഹരിയുടെ ഉപയോഗം കേവലം ഒരു വ്യക്തിയുടെ ശരീരത്തെ മാത്രമല്ല, ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ സമാധാനത്തെ തകർക്കുന്നു. ഏത് ലഹരി വസ്തുവും ആദ്യം മധുരം കിനിയുന്ന തേനായും പിന്നീട് ശരീരത്തെ മുഴുവൻ കാർന്നു തിന്നുന്ന കാലനായും മാറുന്നു. ലഹരിയുടെ, പ്രത്യേകിച്ച് മദ്യത്തിൻ്റെ ഉപയോഗത്തിൽ കേരളം മുന്നിലാണെന്നും BBC റിപ്പോർട്ട് ചെയ്യുന്നു. കൊച്ചുകുട്ടികളെ പോലും ലഹരിയിലേക്ക് ആകർഷിക്കാനുള്ള പലതരം കാരണങ്ങളുണ്ട്. ലഹരി വസ്തുക്കൾ ചേർത്ത ഐസ്ക്രീമും മിഠായികളും ഇന്ന് വിദ്യാലയങ്ങൾക്ക് സമീപം സുലഭമാണ്. ലഹരി വസ്തുക്കളുടെ ദൂഷ്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ ഒത്തിരി പറയാനുണ്ട്, ഗുണങ്ങളൊന്നും ചൂണ്ടിക്കാണിക്കാനില്ല താനും. ഈ അവസരത്തിലാണ് ഗാന്ധിജിയുടെ വാക്കുകൾ ഞാൻ ഓർത്തു പോകുന്നത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായാൽ ആദ്യം ചെയ്യുന്നത് ഇന്ത്യയിൽ മദ്യനിരോധനം ഏർപ്പെടുത്തും എന്നായിരുന്നു ആ വാക്കുകൾ. ലഹരിക്കടിപ്പെട്ടവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. അതിരൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മദ്യവർജന പ്രസ്ഥാനവും പ്രതീക്ഷ പോലുള്ള ചികിത്സാ കേന്ദ്രവും കുട്ടികളുടെ സംഘടനയായ ADC ഒക്കെയും ഈ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്നവയാണ്. സമൂഹത്തിൽ കാർന്നു തിന്നുന്ന ലഹരി എന്ന ക്യാൻസറിനെ തിരിച്ചറിയാനും വലിച്ചെറിയാനും അകറ്റി നിർത്താനും യുവജനങ്ങൾക്കും കുട്ടികൾക്കും കഴിയണം എന്ന് ഞാൻ ഒരിക്കലും എന്ന് പ്രതിജ്ഞ എടുക്കാം. ഞാനിനി ഒരിക്കലും ലഹരി പദാർത്ഥങ്ങൾ കഴിക്കുകയോ ഇത് ഉപയോഗിക്കാൻ മറ്റാരെ പ്രേരിപ്പിക്കുകയോ സഹായിക്കുകയോ ഇല്ലെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, ആശംസിക്കാം. നന്ദി. ജയ് ഹിന്ദ്. ബഹുമാനരായ ഗുരുക്കന്മാരെ, പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. June 26 ലോകലഹരി വിരുദ്ധ ദിനം. സമൂഹത്തിൽ ലഹരി സൃഷ്ടിക്കുന്ന അപകടങ്ങൾ രേഖപ്പെടുത്തുന്ന ദിനം. ഇന്ന് നമ്മുടെ രാജ്യത്ത് നിരവധി പേർ പുകവലിക്ക് അടിമപ്പെടുകയാണ് ചെയ്യുന്നത്. പുകവലി ആരോഗ്യത്തിന് ഹാനികരം എന്ന് എഴുതി വെച്ചാൽ പോലും ഇതെല്ലാം ആളുകൾ അവഗണിച്ച് പുകവലിക്ക് അടിമപ്പെടുകയാണ് ചെയ്യാറ്. വ്യക്തി സമൂഹത്തെ നശിപ്പിക്കുന്നു എന്നാൽ ലഹരി എന്ന വൻ വിപത്തിനെതിരെ സമൂഹത്തെ ഉണർത്തുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഐക്യരാഷ്ട്ര കേരളം 1987 മുതൽ June 26 ലോകലഹരി വിരുദ്ധ ദിനമായി ആചരിച്ചു വരുന്നത്. ഒട്ടേറെ ലഹരി വിരുദ്ധ ദിനങ്ങൾ കടന്നു പോയിട്ടും നമുക്ക് ഇതുവരെ ലഹരിയുടെ അപകടങ്ങളെ തരണം ചെയ്യാൻ കഴിഞ്ഞില്ല എന്നത് ഈ നിമിഷം ഓർക്കേണ്ടതുണ്ട്. മുതിർന്നവരെക്കാളും ലഹരി മരുന്നിന് അടിമപ്പെട്ട് കൊണ്ടിരിക്കുന്നത് നമ്മുടെ കുട്ടികളാണ്. തൻ്റെ ജീവിതം നശിപ്പിക്കുന്ന ഒന്നാണ് ഈ ലഹരി എന്ന കാര്യം കുട്ടികൾ അറിയുന്നില്ല എന്നതാണ് വാസ്തവം. അതിനായി ഓരോ കുട്ടികളെയും നമുക്ക് ബോധവൽക്കരണം ചെയ്യേണ്ടതുണ്ട്. സ്വന്തം സുഖത്തിന് വേണ്ടി പലരും ആരംഭിക്കുന്ന ഈ ദുശീലം കാട്ടുതീ പോലെ വളർന്ന് സമൂഹത്തെ കീഴ്പ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പുകവലിക്കുന്നത് നേക്കാൽ പുകയിലെ ചുവയ്ക്കുന്ന ശീലം വർദ്ധിപ്പിക്കുന്നതായി പഠനങ്ങൾ വ്യക്തമാക്കുന്നു. പുകവലിയും മദ്യപാനവും നമ്മുടെ ധനദൃഷ്ടിയെയും ഭാര്യപ്പെടുത്തി ജീവിതം താർമാറാക്കുന്ന, അതിനും കുടുംബത്തിൻ്റെ തന്നെ സമാധാനം ഇല്ലാതാക്കുന്നതും, ക്യാൻസർ പോലെയുള്ള മാരകമായ രോഗം വന്ന് ജീവൻ നഷ്ടപ്പെടുന്നതും വഴി തെളിയുന്നു. കുടുംബത്തിൻ്റെ സന്തോഷവും ശരീരത്തിൻ്റെ ആരോഗ്യവും സമൂഹത്തിൻ്റെ പുരോഗതിയും നിലനിർത്തണമെങ്കിൽ ലഹരി ഉൽപ്പന്നങ്ങൾ ഉപേക്ഷിച്ച് മതിയാകും ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ നമുക്കെല്ലാവർക്കും കൈകോർക്കാം നല്ല നാളേക്ക് വേണ്ടി. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. നാടിനും വേണ്ട
കുട്ടികളെ നിങ്ങൾ നാളെയുടെ നല്ല
വാഗ്ദാനങ്ങളാകേണം. മാനവരാശിതൻ ശത്രുവായ ലഹരി വസ്തുക്കൾ ഉപേക്ഷിക്കണം. കുട്ടികളെ നിങ്ങൾ നാളെയുടെ നല്ല വാഗ്ദാനങ്ങളാകേണം. പ്രലോഭനങ്ങളിൽ വീഴരുതേ, ലഹരിക്കടിമകളാകരുതേ. മനസ്സും ബുദ്ധിയും കളയരുതേ, കുടുംബഭദ്രത തകർക്കരുതേ. പ്രലോഭനങ്ങളിൽ വീഴരുതേ, ലഹരിക്കടിമകളാകരുതേ. മനസ്സും ബുദ്ധിയും കളയരുതേ, കുടുംബഭദ്രത തകർക്കരുതേ. കുട്ടികളെ നിങ്ങൾ നാളെയുടെ നല്ല വാഗ്ദാനങ്ങളാകേണം. ഓരോ ദിനവും നന്മയുടെ റോസാപ്പൂക്കൾ വിരിയട്ടെ. നമ്മൾ പഠിക്കും വിദ്യാലയം ലഹരി വിമുക്തമായിടട്ടെ. ഓരോ ദിനവും നന്മയുടെ റോസാപ്പൂക്കൾ വിരിയട്ടെ. നമ്മൾ പഠിക്കും വിദ്യാലയം ലഹരി വിമുക്തമായിടട്ടെ. കുട്ടികളെ നിങ്ങൾ നാളെയുടെ നല്ല വാഗ്ദാനങ്ങളാകേണം. കുട്ടികളെ നിങ്ങൾ നാളെയുടെ നല്ല വാഗ്ദാനങ്ങളാകേണം. മാനവരാശിതൻ ശത്രുവായ ലഹരി വസ്തുക്കൾ ഉപേക്ഷിക്കണം. കുട്ടികളെ നിങ്ങൾ നാളെയുടെ നല്ല വാഗ്ദാനങ്ങളാകേണം. പ്രലോഭനങ്ങളിൽ വീഴരുതേ, ലഹരിക്കടിമകളാകരുതേ. മനസ്സും ബുദ്ധിയും കളയരുതേ, കുടുംബഭദ്രത തകർക്കരുതേ. പ്രലോഭനങ്ങളിൽ വീഴരുതേ, ലഹരിക്കടിമകളാകരുതേ. മനസ്സും ബുദ്ധിയും കളയരുതേ, കുടുംബഭദ്രത തകർക്കരുതേ. കുട്ടികളെ നിങ്ങൾ നാളെയുടെ നല്ല വാഗ്ദാനങ്ങളാകേണം. ഓരോ ദിനവും നന്മയുടെ റോസാപ്പൂക്കൾ വിരിയട്ടെ. നമ്മൾ പഠിക്കും വിദ്യാലയം ലഹരി വിമുക്തമായിടട്ടെ. ഓരോ ദിനവും നന്മയുടെ റോസാപ്പൂക്കൾ വിരിയട്ടെ. നമ്മൾ പഠിക്കും വിദ്യാലയം ലഹരി വിമുക്തമായിടട്ടെ. കുട്ടികളെ നിങ്ങൾ നാളെയുടെ നല്ല വാഗ്ദാനങ്ങളാകേണം. കുട്ടികളെ നിങ്ങൾ നാളെയുടെ നല്ല വാഗ്ദാനങ്ങളാകേണം. മാനവരാശിതൻ ശത്രുവായ ലഹരി വസ്തുക്കൾ ഉപേക്ഷിക്കണം. കുട്ടികളെ നിങ്ങൾ നാളെയുടെ നല്ല വാഗ്ദാനങ്ങളാകേണം. പ്രലോഭനങ്ങളിൽ വീഴരുതേ, ലഹരിക്കടിമകളാകരുതേ. മനസ്സും ബുദ്ധിയും കളയരുതേ, കുടുംബഭദ്രത തകർക്കരുതേ. പ്രലോഭനങ്ങളിൽ വീഴരുതേ, ലഹരിക്കടിമകളാകരുതേ. മനസ്സും
കളയരുതേ, കുടുംബ ഭദ്രത തകർക്കരുതേ, കുട്ടികളെ നിങ്ങൾ നാളെയുടെ നല്ല വാഗ്ദാനങ്ങളാകേണം. ഓരോ ദിനവും നന്മയുടെ റോസാപ്പൂക്കൾ വിരിയട്ടെ. നമ്മൾ പഠിക്കും വിദ്യാലയം ലഹരി വിമുക്തമായിടട്ടെ. ഓരോ ദിനവും നന്മയുടെ റോസാപ്പൂക്കൾ വിരിയട്ടെ. നമ്മൾ പഠിക്കും വിദ്യാലയം ലഹരി വിമുക്തമായിടട്ടെ. കുട്ടികളെ നിങ്ങൾ നാളെയുടെ നല്ല വാഗ്ദാനം.